കൊറോണ ഒക്കെ ആണ് കുറച്ച് നാളത്തേക്ക് നമുക്ക് ട്രാവൽ ബ്ലോഗ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കൊറോണ ഒക്കെ ഏകദേശം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കുവൈലിൽ ഇപ്പോൾ ഏകദേശം ഒരു ദിവസം എത്ര 120 കേസ് ഉണ്ടൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു ട്രാവൽ ബ്ലോഗ് ചെയ്യാനാണ് പരിപാടി. നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ള അബ്ദലി എന്നുള്ള ഫാമിലിയിലേക്കാണ്. അതിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ വരുന്ന ക്ലിപ്സിൽ പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ജിൻഡയാണ്. അവനാണിപ്പോൾ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത്. നിന്നെ കണ്ടാ. ഹായ് ഗൈസ്, എങ്ങനെയുണ്ട്? അപ്പോൾ ജിൻ്റെ കൂടാതെ തന്നെ ഷാമും കൂടെ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് താഴെ ഇരിക്കുകയാണ്. അവൻ അവിടെ മോളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. മൂന്നാമത്തെ ആളത്ത് ശ്യാമാണ്. ഹായ്. നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ്, കടലിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ബ്രിഡ്ജുകളുടെ കൂടുതൽ നമ്പർ വൺ ബ്രിഡ്ജാണ്. നമ്മളിപ്പോൾ ഷേഖ് സബാ അൽ ജാബിർ അൽ അഹമ്മദ് കോസ്വേ. ഏകദേശം 48 കിലോമീറ്ററോളം നീളമുള്ള ബ്രിഡ്ജാണിത്. ഈ ബ്രിഡ്ജ് തന്നെ പല സെപ്പറേറ്റ് പല പല പാർട്സായിട്ട് സ്പ്ലിറ്റായി പോകുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ പോകുന്ന വഴിയിൽ കുറേയേറെ ഒട്ടകം തന്നെ കണ്ടു. ഒട്ടകങ്ങളുടെ വ്യൂ നമുക്ക് കാണിച്ചു തരാം. തൈ സൈഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നവർ വളരെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവറ്റകൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. വളരെ ഫുഡ് പ്രതീക്ഷിച്ചിറങ്ങിയാൽ തല കുത്തിക്കുന്നത് കുത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ അബ്ദലി ഫാമിലേക്ക് പോകുന്ന വഴിക്ക് ചെമ്മരിയാടുകളെ കണ്ടു. ഈ ചേട്ടനാണ് ചെമ്മരിയാടുകളെ നോക്കുന്നത്. അദ്ദേഹം അതിന് തീറ്റി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീറ്റി കൊടുക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു മരുഭൂമിയിൽ നടക്കുകയാണ് കൃഷി നടക്കുന്നുള്ളത്. അത്ര മനോഹരമാണ് ഇവർ കൃഷി ചെയ്യുന്നത് ഇവിടെ. ഈ ഒരു സീസണിൽ എനിക്കൊന്ന് കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു മരുഭൂമിയാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ചെറിയ ചെറിയ ഔട്ടറിലുള്ള ഫാമുകളാണ് അബ്ദാലിയിൽ നിന്ന് പോകുന്ന വഴിയിലുള്ള, അല്ലെങ്കിൽ അബ്ദാലി ഫാംസ് എന്ന് നമ്മൾ നെറ്റ് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും. അബ്ദാലിയിലുള്ള ഫാമുകളാണിത്. ശരിക്കും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചെന്ന പ്രതീതിയാണ് ഇവിടെ നോക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു കൃഷിയുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ കാറിലേക്ക് പോകാം. നമുക്ക് തിരിച്ച് നമുക്ക് ആ ഒരു ഫാമിലേക്ക് യാത്ര തിരിക്കാം.
അപ്പോൾ നമ്മൾ ആ ഒരു ഫാമിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫുൾ സുരക്ഷയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. മാസ്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കയറുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് ഫാമിന് ഉള്ളിലേക്ക് പോകാം. സംഭവിച്ചെന്താ വെച്ചാൽ, സ്ട്രോബെറി ഫ്രൂട്ട്സ് ശരിക്കും ഇവരെ വളർത്തുന്നത് ഈ ഒരു ടെൻറ്റിനുള്ളിലാണ്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് സ്ട്രോബെറി അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടും വളർച്ച എത്തിയിട്ടില്ല, അതിൻ്റെ ആ ഒരു ബഡ്ഡിങ് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വളർച്ച എത്തുന്ന രീതിയിലേക്ക് പൂർണ്ണ രീതിയിൽ വളർച്ച എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അവരെ ആ ഒരു ടെൻറ്റിനുള്ളിലേക്ക് ആരും കടത്തി വിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്ട്രോബെറീസ് കാണാൻ സാധിച്ചില്ല. നാട്ടിലൊക്കെ ഒരു ഊട്ടി കൊടൈക്കനാലൊക്കെ ചെന്നൊരു ഫീലാണ് ഇവിടെ. വളരെ നല്ലൊരു ക്ലൈമറ്റും അവിടെ തന്നെ വളരെ ചെറിയ രീതിയിലൊരു മഞ്ഞും അവിടെ തന്നെ ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ട്. ഇവിടെ ചെറുതല്ല, അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ട്. ഒരു സന്ധ്യയാകുന്ന സമയമാണിപ്പോൾ. വളരെ നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒരു ആംബിയൻസും ഇവിടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫാം അവർ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല. അവർ പറഞ്ഞത് ഏകദേശം ഒരു ഒന്നരാഴ്ചക്കുള്ളിൽ അവർ ഫുള്ളായിട്ട് ഓപ്പൺ ആകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാമിലേക്ക് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാമിൻ്റെ ഫുൾ കവറേജ് ആയിട്ട് ഫുൾ കവർ ചെയ്ത് നമുക്കൊരു വീഡിയോ ഒരു വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഞങ്ങളുടെ വ്ലോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. കാരണം രാത്രിയായി, മാത്രമല്ല അവർ ക്ലോസ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഇതുകൂട്ട് തന്നെ ട്രാവൽ വ്ലോഗുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്ലോഗുകളൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.